Chinese vaccine swigirikkan Nepalinu mel China sammardam chelutti enna rekhakal purathu. Phalapraaptiyum surakshayum urappaakunnathinu munpu thanne marannu chilavaakkan Chinayude tantram. Ithinayi China karuvaakkiyathu Nepalinu. Nepal videshakarya mantralayavum Chinese embassyum thammil nadathiya aashayavinimayathinte vivarangalaanu ippol purathu vannirikkunnathu. ഫലപ്രാപ്തിയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് മുൻപ് തന്നെ വാക്സിൻ സ്വീകരിക്കാനാണ് ചൈന സമ്മർദ്ദം ചെലുത്തിയതെന്ന് നേപ്പാൾ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ വാക്സിനായ സിനോവാക്സിനെ ആരും തിരിഞ്ഞു നോക്കില്ലെന്ന് ചൈനയ്ക്കറിയാം. സ്വന്തം രാജ്യത്തെ വാക്സിനിൽ അവർക്ക് പോലും വിശ്വാസമില്ല. അതിലേക്കാണ് ആർക്കെങ്കിലും ഈ വാക്സിൻ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചൈന നേപ്പാളിനു മേൽ സമ്മർദ്ദം ചെലുത്തിയത്. നേപ്പാളിലെ വിദേശകാര്യ മന്ത്രാലയവും കാഠ്മണ്ഡുവിലെ ചൈനീസ് എംബസിയും തമ്മിലുള്ള കത്തിടപാടുകളുടെ ചോർന്ന രേഖകളിൽ നിന്നും മനസ്സിലാകുന്നത് ചൈന നിർമ്മിച്ച കോവിഡ് വാക്സിൻ അതിന്റെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും എത്രത്തോളം ഉണ്ട് എന്ന് സ്ഥാപിക്കാതെ തന്നെ അത് സ്വീകരിക്കാൻ ചൈന നേപ്പാളിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്നാണ്. ചോർന്ന കത്തിടപാടുകളുടെ അടിസ്ഥാനത്തിൽ നേപ്പാളി മാധ്യമങ്ങൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി നേപ്പാൾ വിദേശകാര്യമന്ത്രി പ്രദീപ് കുമാർ ഗ്യാവ്ലിയുമായി വെള്ളിയാഴ്ച ഫോണിൽ സംസാരിച്ചു. ആദ്യം വാക്സിൻ അംഗീകരിക്കുക, പിന്നീട് വാക്സിൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാം എന്നാണ് വിദേശകാര്യമന്ത്രി നേപ്പാളിനെ അറിയിച്ചത്. ആവശ്യമുള്ള രേഖകൾ പിന്നാലെ നൽകും. അടിയന്തരമായി വാക്സിൻ എടുത്തു തുടങ്ങുക എന്ന കത്തും ചൈനീസ് എംബസി നേപ്പാളിന് അയച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. അല്ലെങ്കിൽ വാക്സിന് വേണ്ടി നേപ്പാൾ ഏറെ സമയം കാത്തിരിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പും ചൈന നൽകിയെന്ന് പറയുന്നു. ഈ കത്തും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ചൈനീസ് എംബസി ഇത് സംബന്ധിച്ച് യാതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നേപ്പാൾ അധികൃതർ ഇക്കാര്യം ശരിവച്ചിട്ടുണ്ട്. ചൈനീസ് വാക്സിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും നേപ്പാൾ ആശങ്കയും അറിയിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് വാക്സിൻ കൊണ്ടുപോകണം എന്നായിരുന്നു മറുപടി. കത്തിന്റെ സാധ്യത കാഠ്മണ്ഡുവിലെ ചൈനീസ് എംബസി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നേപ്പാളി അധികൃതർ ഇത് സത്യമാണ് എന്ന് പറഞ്ഞതിലൂടെ മനസ്സിലാക്കേണ്ടത് ചൈനയുടെ സമ്മർദ്ദം നേപ്പാളിന്മേൽ അത്രമേൽ ഉണ്ടായിരുന്നു എന്നതാണ്. ചൈന സിനോഫോം വാക്സിനുകൾ ഉടൻ എത്തിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും നിയമപരമായ നിരാകരണം ഉൾപ്പെടെയുള്ള പ്രസക്തമായ രേഖകൾ പിന്നീട് നൽകാമെന്നും പറയുകയായിരുന്നു. വാക്സിൻ വിതരണം ചെയ്യുന്ന കമ്പനി ആവശ്യമായ രേഖകൾ നൽകിയില്ലെന്ന് നേരത്തെ നേപ്പാളിലെ ചൈനീസ് എംബസിക്ക് നേപ്പാൾ ഭരണകൂടം കത്തയച്ചിരുന്നു. അതേസമയം നേപ്പാൾ സർക്കാർ ഇതുവരെ ചൈനീസ് വാക്സിൻ ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുമില്ല. ഇന്ത്യയും UK 20 ലക്ഷം ഡോസ് വാക്സിൻ നേപ്പാളിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിയമപരമായ രേഖകൾ പിന്നീട് എത്തിക്കും എന്നാണ് PNG ഹോൾഡിംഗ്സ്, ഹോസ്പൈസ് എന്റർപ്രൈസസ് എന്നീ ചൈനീസ് കമ്പനികളാണ് നേപ്പാളിൽ വാക്സിൻ വിതരണത്തിന് അനുമതി തേടിയിരുന്നത്. ഇതിലേത് കമ്പനിയാണ് ഔദ്യോഗികമെന്ന് അറിയിക്കണമെന്ന് നേപ്പാൾ ആവശ്യപ്പെട്ടിരുന്നു. വാക്സിൻ ലഭിക്കാൻ ബുദ്ധിമുട്ടാണെന്നും കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡോസുകൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോകണം എന്നുമായിരുന്നു ചൈനയുടെ മറുപടി. ഇപ്പോഴത്തെ ബാച്ച് നേപ്പാൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകുമെന്നും പിന്നീട് ലഭിക്കാൻ വൈകുമെന്നുള്ള ഒരു മുന്നറിയിപ്പുമുണ്ടായി. എത്രയും പെട്ടെന്ന് വാക്സിന് അംഗീകാരം നൽകി ഉപയോഗിച്ചു തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കത്തിലൂടെ ചൈന വ്യക്തമാക്കി. നേപ്പാളിന് 3 ലക്ഷം ഡോസ് വാക്സിൻ നൽകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇപ്പോഴത് 5 ലക്ഷമാക്കി ഉയർത്തി. സിനോവാക് വാക്സിന് 50.4% ഫലപ്രാപ്തി ഉണ്ടെന്നാണ് ബ്രസീലിൽ നടത്തിയ മൂന്നാമത്തെ ട്രയലിൽ കണ്ടെത്തിയത്. ഇതിനിടെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളാൽ പൊറുതിമുട്ടുന്ന നേപ്പാൾ വാക്സിനേഷന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി. ഒന്നാം പ്രവിശ്യയിലും രണ്ടാം പ്രവിശ്യയിലുമായി 6 ലക്ഷത്തോളം പേർക്ക് വാക്സിൻ നൽകിയെന്നാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം ബാഗ്മതി, ഖ്വാണ്ടി, കർണാലി, സുദൂർ പശ്ചിം എന്നീ പ്രവിശ്യകളിലും ആദ്യഘട്ട വാക്സിനേഷൻ പൂർത്തിയാക്കിയെന്നാണ് നേപ്പാൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കോവിഷീൽഡ് വാക്സിനാണ് നേപ്പാൾ നൽകുന്നത്. 10 ലക്ഷത്തോളം വാക്സിൻ ഇന്ത്യയിൽ നിന്നും ലഭ്യമായ ശേഷമാണ് നേപ്പാൾ തുടർ നടപടികൾ ആരംഭിച്ചത്. അതേസമയം വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വാക്സിൻ സഹായം ഇപ്പോഴും തുടരുകയാണ്. കോവിഡ് ലോകമെമ്പാടും പരത്തിയെന്ന ചീത്തപ്പേര് ചൈനയെ വേട്ടയാടുമ്പോൾ ആദ്യം വാക്സിൻ നൽകി പേരും സമ്പത്തും ഉണ്ടാക്കാമെന്ന ചൈനയുടെ പദ്ധതിക്ക് ഇന്ത്യയുടെ വാക്സിനുകൾ വൻ തിരിച്ചടി നൽകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈന സ്വന്തമായി വികസിപ്പിച്ച സ്നോ വാക്സിൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയാക്കി ഉപയോഗിച്ചു തുടങ്ങുമ്പോഴും ബംഗ്ലാദേശുമായുള്ള സ്നോ വാക്സിൻ ഇടപാടുകൾ നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിനു പിന്നിൽ ഇന്ത്യയാണെന്ന കുറ്റപ്പെടുത്തലുകൾ ചൈനീസ് മാധ്യമങ്ങൾ നടത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.